പള്ളിക്കൂടങ്ങൾ ഒന്നിൽ 24 പേരുടെ പേരെഴുതി ചുരുട്ടി ഇട്ടത്, മറ്റൊന്നിൽ 23 പേപ്പർ കഷ്ണങ്ങളും അതിൽ 24-ാമത്തേതിൽ മേൽശാന്തി എന്നും എഴുതിയിട്ടത്. രണ്ടും കൃത്യമായി രണ്ട് വെള്ളിക്കുടങ്ങളിലാക്കി ഇപ്പോൾ പൂജിക്കാനായി കൊടുത്തിരിക്കുകയാണ്. പൂജയ്ക്ക് ശേഷമാണ് നറുക്കെടുപ്പ് നടത്തുക. അതായത് തന്ത്രി ഇരു കുടങ്ങളും ശ്രീലകത്തേക്ക് കൊണ്ടുപോയി പൂജിക്കുകയാണ്. അതിനുശേഷം ശ്രീകോവിലിന് മുന്നിൽ വയ്ക്കും. അതിനുശേഷമാകും നറുക്കെടുപ്പ് നടക്കുക. അതായത് അയ്യനെ അടുത്ത ഒരു വർഷം, വൃശ്ചിക 1 മുതൽ 1 വർഷക്കാലം അയ്യനോട് ചേർന്ന് നിന്ന് പൂജകളൊക്കെയും നടത്താൻ ആരാണ്, ആ വെള്ളിക്കുടങ്ങൾ രണ്ടും പുറത്തേക്ക് വരികയാണ്. നറുക്കെടുപ്പിനുള്ള സമയമാകുന്നു. ആരാണ് അടുത്ത വൃശ്ചിക 1 മുതൽ അയ്യനൊപ്പം പൂജകൾ, അയ്യന് വേണ്ടി പൂജകൾ? അവിടെ നിന്നുള്ള തത്സമയ ശബ്ദത്തിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. പേരുകൾ എന്തായാലും മുറക്കെ പ്രഖ്യാപിക്കും, ഉറക്കെ വായിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ¡Gracias!
അരുൺ കുമാർ നമ്പൂതിരിയാണ് ഈ വരുന്ന വൃശ്ചികം ഒന്ന് മുതൽ ഒരു വർഷക്കാലം അയ്യനെ സേവിക്കാനുള്ള മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അരുൺ കുമാർ നമ്പൂതിരി നാരായണീയം, ശക്തി കുളങ്ങര, കൊല്ലം. കൊല്ലത്തു നിന്നുള്ള ശക്തി കുളങ്ങരയിലുള്ള നാരായണീയത്തിലെ എസ് അരുൺ കുമാർ നമ്പൂതിരിയാണ് ഒരു വർഷക്കാലം ശബരിമല മേൽശാന്തി. വലിയ നിയോഗം, അതിലേറെ ഭാഗ്യം. ഏതായാലും അയ്യനോട് ചേർന്ന്, അയ്യനൊപ്പം സേവിച്ച് ഭക്തർക്ക് തീർത്ഥവും പ്രസാദവും നൽകി ഇനി ഒരു വർഷക്കാലം വൃശ്ചികം ഒന്ന് മുതൽ അങ്ങോട്ട് ശ്രീ അരുൺ കുമാർ നമ്പൂതിരി, എസ് അരുൺ കുമാർ നമ്പൂതിരി നാരായണീയം, ശക്തി കുളങ്ങര, ആ പട്ടികയിലെ 12-ാമത്തെ പേര്. അയ്യനെ സേവിക്കാനായി ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്, ലഭിച്ചിരിക്കുന്നത് കൊല്ലം ശക്തി കുളങ്ങരയിലെ ശ്രീ എസ് അരുൺകുമാർ നമ്പൂതിരിക്കാണ്. എന്തായാലും ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതിനെ എസ് അരുൺകുമാർ നമ്പൂതിരി കൊല്ലംകാരനാണ്, ശക്തി കുളങ്ങരക്കാരൻ. എന്തായാലും വൃശ്ചികം ഒന്ന് മുതൽ അയ്യനെ സേവിക്കുക, നേരിട്ട് സേവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ശ്രീ അരുൺകുമാർ നമ്പൂതിരിക്കാണ്. അടുത്ത ഒരു വർഷത്തേക്ക് ശബരിമല മേൽശാന്തിയായി ശ്രീ അരുൺകുമാർ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നറുക്കെടുപ്പിൽ ആ പേര് വന്നിരിക്കുന്നു. അയ്യൻ്റെ തിരുസന്നിധിയിൽ വെച്ച്, സോപാനത്തിന് മുന്നിൽ വെച്ചുള്ള നറുക്കെടുപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അരുൺ കൊടുങ്ങൂറൊപ്പം ചേരുന്നു. അരുൺ, എസ് അരുൺകുമാർ നമ്പൂതിരി ശക്തി കുളങ്ങരക്കാരൻ, കൊല്ലത്തുകാരനാണ്. ഇനി ഒരു വർഷം ഭഗവാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. നറുക്കെടുപ്പിൻ്റെ വിവരങ്ങൾ പറയും. എന്നല്ലാതെ ഈ ഒരു നിമിഷത്തെ എന്ത് പറയാനാകും? കാരണം അത്ര വലിയ ഒരു മുഹൂർത്തത്തിലൂടെ 16-ാമതാണ് ഇദ്ദേഹത്തിന് ഒരു നറുക്കെടുപ്പിലൂടെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അയ്യപ്പന്റെ നിത്യപൂജകൾക്ക്, അതോടൊപ്പം തന്നെ ദീപാരാധനകൾക്ക്, അങ്ങനെ എല്ലാ ചടങ്ങുകൾക്കും സാക്ഷിക്കാൻ മഹാഭാഗ്യം ലഭിച്ച ഒരാൾ. നമുക്കറിയാം, ഒരു നേരമെങ്കിലും ഒരു നിമിഷമെങ്കിലും അയ്യപ്പനെ കാണുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടെ കിലോമീറ്ററുകൾ താണ്ടി, ദൂരങ്ങൾ ഒരുപാട് താണ്ടി പ്രദർശിപ്പിലൂടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ ആ ഒരു വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കും നിത്യപൂജകൾക്കും എല്ലാം സാക്ഷിയാകാൻ അദ്ദേഹം ഇതിന് വലിയ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർവ്വജന്മ സുഹൃതം പുണ്യം എന്നൊക്കെ അല്ലാതെ ഈ ഒരു ഭാഗ്യത്തെ ഒന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത്രയേറെ സൗഭാഗ്യം ചെയ്ത ഒരാളായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി, എന്തായാലും സുതാര്യമായി തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾ നടത്തിയിരുന്നത്. ഉഷപൂജയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഇനി മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുപ്പാണ്. അതിനേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ മാളികപ്പുറം ക്ഷേത്രത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. ദേവസ്വം അധികൃതരും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷകനും എല്ലാം തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അല്പസമയങ്ങളോടുകൂടി തന്നെ മാളികപ്പുറത്തമ്മയെ വരുന്ന ഒരു വർഷത്തേക്ക് പുറപ്പെടാ ശാന്തിയായി ആർക്ക് പൂജിക്കാം. ഈ സന്നിധാനത്ത് നിന്ന് മാളികപ്പുറത്തേക്ക് ഓടുകയാണ്, കാരണം അവിടെ അടുത്ത നറുക്കെടുപ്പ് നടക്കാൻ പോവുകയാണ്. 15-ക പട്ടിക അവിടെയുണ്ട്. ഏതായാലും എസ് അരുൺകുമാർ നമ്പൂതിരി ശക്തി കുളങ്ങര സ്വദേശിയാണ്. അദ്ദേഹത്തിനാണ് അയ്യനെ സേവിക്കാൻ വൃശ്ചികം ഒന്ന് മുതൽ അങ്ങോട്ട് ഒരു വർഷക്കാലം നിയോഗം വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യവാൻ. കാരണം അരുൺ തന്നെ പറഞ്ഞതുപോലെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി സംസ്ഥാനങ്ങളുടെ അതിരുകൾക്കപ്പുറത്ത് നിന്ന് നടന്ന് വരുന്നവർ പോലുമുണ്ടല്ലോ. അയ്യനെ ഒരു നിമിഷം, ആ കടന്നു പോകുന്ന നിമിഷം, ആ സോപാനത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന
പത്ത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് അയ്യനെ കണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സാധിച്ചു തരണേ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് നടന്നു പോകുന്ന മനുഷ്യരുണ്ടല്ലോ, ഭക്തരുണ്ടല്ലോ, വിശ്വാസികളുണ്ടല്ലോ, അവരെ ഒന്ന് ഓർത്തു നോക്കൂ. ഈ അരുൺകുമാർ നമ്പൂതിരിക്ക് ഒരു വർഷക്കാലം, പ്രത്യേകിച്ച് മണ്ഡലകാലം, മകരവിളക്ക്, എല്ലാ മാസത്തെയും പൂജകളൊക്കെയും ഭഗവാനെ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ് അരുൺകുമാർ നമ്പൂതിരി എന്ന കാര്യം കൂടി നമുക്കറിയാനാകുന്നുണ്ട്. ഏതായാലും മഹാഭാഗ്യവാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എന്താണ് ചെയ്ത പുണ്യങ്ങൾ, സ്ത്രീകളുടെ ശബരിമലയിൽ നിന്ന് നോക്കൂ, എത്തിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീ അയ്യപ്പന്റെ തെരു സന്നിധിയിലേക്കാണ്, അയ്യനെ സേവിക്കാനാണ്. അത് ശരിക്കും വലിയ ഒരു നിയോഗവും ഭാഗ്യമാണ്. സ്ത്രീകളുടെ ശബരിമലയിൽ നിന്ന് ശബരിമലയിലേക്ക്, അതൊരു സ്ഥാനക്കയറ്റമാണോ അതോ നിയോഗമാണോ, എന്തായാലും ശരി, ആറ്റുകാൽ ദേവിയുടെ നടയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുകയാണ് കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ എസ് അരുൺകുമാർ നമ്പൂതിരി. വൃശ്ചികം 1 മുതൽ അങ്ങോട്ട് മകരവിളക്ക്, മണ്ഡലകാലം, എല്ലാ മാസത്തെയും പൂജകൾ, ഇതിലൊക്കെയും പങ്കുചേർന്ന് അയ്യനെ സേവിച്ച് ഭക്തർക്ക് പ്രസാദവും തീർത്ഥവും നൽകാനുള്ള മഹാഭാഗ്യം കിട്ടിയിരിക്കുന്നത് കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയായ എസ് അരുൺകുമാർ നമ്പൂതിരിക്കാണ്. അദ്ദേഹം ആറ്റുകാൽ മുൻ മേൽശാന്തിയാണ് എന്ന കാര്യം കൂടി എടുത്തു പറയണം.